സ്വാഗതം, സ്നേഹവന്ദനങ്ങൾ. ഒരു ശുശ്രൂഷയുടെ വിജയത്തിൽ ശുശ്രൂഷകന്റെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കെല്ലാം അറിയാം. എങ്കിലും പലപ്പോഴും അതൊക്കെ മറന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ശുശ്രൂഷ ചെയ്യണം, പ്രസംഗിക്കണം, മറ്റ് ശുശ്രൂഷകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ അതേസമയം അതിന് മടിയുള്ള ആളുകളുമുണ്ട്. ഈ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിൽ അത്രത്തോളം ശ്രദ്ധിക്കുന്നതായി തോന്നിയിട്ടില്ല. ഇതൊക്കെ തന്നെ പലപ്പോഴും ശുശ്രൂഷയുടെ ഫലം കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല, സഭയിൽ നിന്നും വിശ്വാസികളിൽ നിന്നും ഒക്കെ ശുശ്രൂഷക്കാർക്ക് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ടും അതുകൊണ്ടൊക്കെ വരുന്നുണ്ട് എന്ന് നിങ്ങളും നിരീക്ഷിച്ച് കാണും. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് വേദഭാഗങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 20:25-28 വാക്യങ്ങൾ. ലോകത്തിലെ ഉള്ള അധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അവരുടെ ജോലികൾ ചെയ്യുന്നു. അങ്ങനെയുള്ള ജോലികളും ആത്മീയ രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്നവരുടെ പ്രവർത്തനങ്ങളും തമ്മിലുള്ള ഒരു തുലനം, അല്ലെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒക്കെ രേഖപ്പെടുത്തുന്ന വേദഭാഗമാണല്ലോ അത്. ശുശ്രൂഷയുടെ രീതികളെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ അതേസമയം തന്നെ ഇവിടെ പറഞ്ഞ പോലെയുള്ള വ്യത്യാസത്തോടുകൂടെ ശുശ്രൂഷകൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ശുശ്രൂഷകൻ വ്യത്യാസമുള്ള ആളായിരിക്കണം എന്നുള്ളത് വ്യക്തമാണ്. ഒരു വേദഭാഗം കൂടെ വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1:7-12 വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് തന്റെ ശുശ്രൂഷകൾ ചെയ്തത് അമ്മ മക്കളെ നോക്കുന്നത് പോലെയാണ്, അപ്പൻ മക്കളോട് പെരുമാറുന്നത് പോലെയാണ് എന്നാണ് നമ്മൾ ഇവിടെ ഈ വാക്യങ്ങളിൽ വായിച്ചത്. അമ്മ അപ്പന്മാർ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന രീതിയുണ്ട്. അത് ഇതിൽ നിന്ന് പഠിക്കാം. പക്ഷേ എങ്കിലും അവരുടെയൊക്കെ അമ്മയപ്പന്മാരുടെ പ്രവർത്തനം വിജയിക്കുന്നത് അമ്മ അമ്മയാണ്, അപ്പൻ അപ്പനാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഒരു അപ്പൻ്റെ മനസ്സ്, അമ്മയുടെ ഹൃദയം ഉള്ള വ്യക്തികളാണെങ്കിലേ അത് വിജയിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുറച്ചൊക്കെ അഭിനയിക്കാമെന്നുള്ളതിന് സംശയമില്ല. അഭിനയിച്ചാലും തരക്കേടില്ല എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അത്രയെങ്കിലും ഗുണം ചെയ്യട്ടെ എന്ന് തോന്നാറുണ്ട്. ഒരു വേദഭാഗം കൂടെ വായിക്കാം. പത്രോസിൻ്റെ 1:5-4. മൂന്ന് വേദഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിൽ ആദ്യത്തെ വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 20 നിന്ന് വായിച്ചത്, ഒരു ദൈവദാസൻ തന്റെ ശുശ്രൂഷ ഒരു ദാസനെ പോലെ ചെയ്യണം എന്ന് അങ്ങോട്ടെ വാക്കിൽ പറയാമെന്ന് വിചാരിക്കുന്നു. ഒരു ദാസൻ, ഒരു അടിമ എന്തായാലും അതിലും ചോദിച്ച വാക്കേതാ, നമ്മൾ സാധാരണ സേവകൻ ആയ രീതിയിൽ ചെയ്യണം എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ സെഷനിലെ വിഷയം ശുശ്രൂഷക്കാരൻ്റെ ജീവിതം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ശുശ്രൂഷക്കാരായ നമ്മൾ ദാസന്മാരെ പോലെ, സേവകരെ പോലെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സേവകനായി തീരണം. സേവകൻ്റെ മനോഭാവം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു ദാസനായി, സേവകനായി, ആ മനോഭാവങ്ങളുള്ള വ്യക്തികളായി നമുക്ക് തീരേണ്ടത് ആവശ്യമാണ്. സേവകൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദാസൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? ദാസൻ എന്ന് പറഞ്ഞാൽ ഒരു യജമാനൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നയാളാണ്. നമ്മളുടെയൊക്കെ ഇടയിൽ ഉമ്മമാരായാലും വേലക്കാരായാലും എല്ലാവരും തന്നെ അവരവരെ തന്നെ സ്വതന്ത്രരായി കണക്കാക്കുന്നവരാണ് പൊതുവെ എന്ന് തോന്നുന്നു. തങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ദൈവദിനപ്രകാരം ആണോ അല്ലയോ എന്ന് ഞാൻ തന്നെ തീരുമാനിച്ച്
ഞാൻ തന്നെ അങ്ങ് ചെയ്യുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുന്ന ഒരു കാര്യം, വളരെ മുമ്പ് വാച്ച്മാൻ്റെ പുസ്തകത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരുപക്ഷെ സ്പിരിച്വൽ അതോറിറ്റി എന്ന് മറ്റോ പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നായിരിക്കാം, എനിക്കിപ്പോൾ കൃത്യത പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞാണെന്ന് തോന്നുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞത്, ദൈവത്തിൻ്റെ പട്ടാളമാണ് അല്ലെങ്കിൽ ആർമിയാണ് ദൈവസഭ, ദൈവമക്കളായ നമ്മൾ, വേലക്കാരൊക്കെ അതിലടങ്ങും അവരെ. അപ്പോൾ അതുകൊണ്ട് ഈ പട്ടാളം സേവ എന്ന് പറയുമ്പോൾ അത് ഒരു വോളണ്ടറി സർവീസ് അല്ല. പട്ടാളത്തിന് യുദ്ധം വരുന്നുണ്ട്, പട്ടാളക്കാരെ ആവശ്യമുണ്ട്, അതുകൊണ്ട് മനസ്സുള്ളവർ വരണം എന്ന് പറഞ്ഞല്ല. പട്ടാളക്കാരെ അങ്ങനെ യുദ്ധം ചെയ്യാനായി അവരെ തിരഞ്ഞെടുത്ത് അവരെ കൽപ്പിച്ചാക്കി അങ്ങനെ ആജ്ഞ അനുസരിക്കാനുള്ള ഒരു സ്ഥാനത്ത് അവരെ ആക്കുകയാണ്. അവരെ അങ്ങനെയാണ് അതിനെ പട്ടാളങ്ങൾ പ്രവർത്തിക്കുന്നത്. വോളണ്ടറി അല്ല, കോൺസ്ക്രിപ്റ്റഡ് ആർമി എന്ന് പറഞ്ഞാൽ നിർബന്ധ പട്ടാള സേവനം പോലെ ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. ഇപ്പം ദാസനാകുമ്പോൾ അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകുന്നത് ചില സന്ദർഭങ്ങളിലെങ്കിലും അത്യാവശ്യമായിട്ട് വരും. എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷൻ പല കാര്യങ്ങളും ചെയ്യുന്നത് തനിക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കില്ല, തനിക്ക് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കില്ല, തനിക്ക് നിർബന്ധം അങ്ങനെ കിടക്കുന്നു. ഞാനിതിനായിട്ട് ഒരു യുദ്ധത്തെക്കുറിച്ച് തന്നെ, ഒരു യുദ്ധം ചെയ്യുമ്പോൾ പട്ടാളക്കാരൻ ഒരു പക്ഷേ തനിക്ക് ആ യുദ്ധം ഇപ്പോൾ വേണമായിരുന്നോ എന്ന് തന്നെ സംശയമൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും ഹി ഹാസ് ഗോട്ട് ഓർഡേഴ്സ്, കൽപ്പന ലഭിച്ചിരിക്കുകയാണ്, യുദ്ധം ചെയ്തേ പറ്റൂ. അങ്ങനെ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ഈ ശുശ്രൂഷകളിൽ ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കാനിടയായിട്ടുണ്ട്. അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എത്ര പേര് ഈ വേല ചെയ്യുന്നത്, അത് ഫുൾ ടൈം ആയിട്ടായാലും അല്ലെങ്കിലും ഓപ്പണായിട്ടായാലും ഡീക്കനായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇത് ചെയ്യുന്നത് ഒരു കർത്താവിൻ്റെ ഒരു നിർബന്ധം ഉള്ളതുകൊണ്ട് ആണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ? ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നത് വളരെ രസമാണ്, എന്നൊരു കുഴപ്പമില്ല. എന്നാൽ ദൈവം എന്നെ ഇത് ഏൽപ്പിച്ചിരിക്കുകയാണ്, ഇതെനിക്ക് ചെയ്തേ തീരൂ എന്നുള്ള ഒരു അതിനൊരു ബാഹ്യ നിർബന്ധം എന്ന് പറയാൻ വേണമെങ്കിൽ, കാരണം നമ്മിൽ നിന്ന് വെളിയിലാണല്ലോ പരിശുദ്ധാത്മാവ്. എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉള്ളിലായതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ലഭിച്ച ഒരു നിർബന്ധത്തിൽ വേല ചെയ്യുമ്പോഴാണ് ഒരാളൊരു ദാസനാകുന്നത്. അല്ലെങ്കിൽ സ്വയം സേവകരായി വോളണ്ടിയേഴ്സായിട്ട് തീരുകയുള്ളൂ. കർത്താവ് ഇവിടെയൊക്കെ പറയുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണമെങ്കിൽ ആ ഒരു ദാസ മനോഭാവം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പിന്നെ ദാസൻ എന്ന് പറയുമ്പോൾ, ദാസൻ്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ശുശ്രൂഷയുടെ രീതികളൊക്കെ ഉണ്ടല്ലോ. ശുശ്രൂഷയുടെ രീതി എന്ന് പറഞ്ഞാൽ, ശുശ്രൂഷ എന്നുള്ള വാക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അമ്മ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, ആശുപത്രിയിലെ നേഴ്സ് രോഗികൾക്ക് വേണ്ടി ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ഡോക്ടർ പറയുന്നതിനെ സാധാരണ ശുശ്രൂഷ എന്നങ്ങനെ പറയാറില്ല. ഡോക്ടർ നേഴ്സുമാർക്കൊക്കെ കൽപ്പന കൊടുക്കുകയാണ്. ഡോക്ടർമാരുടെ ചീട്ട് നിങ്ങൾ കണ്ടാണല്ലോ, അതിലിങ്ങനെ ആറ് എന്ന രീതി ഇങ്ങനെ ഒരു വരയിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ അതൊരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ആർക്ക്? ഫാർമസിസ്റ്റിന്. ഇതിലെഴുതിയിരിക്കുന്ന ഈ ഇതുകൾ ഇങ്ങനെ തന്നെ കൊടുക്കുക എന്നുള്ള കൽപ്പനയാണത്. അതനുസരിക്കാൻ നേഴ്സും ഫാർമസിസ്റ്റും ഒക്കെ ബാധ്യസ്ഥരാണ്. എന്നാൽ നേഴ്സ് അങ്ങനെയല്ല, നേഴ്സ് ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യാനാണ്. ഇപ്പോൾ അങ്ങനെയൊക്കെയാണോ നടക്കണമെന്ന് എനിക്കറിയില്ല, എങ്കിലും അതൊക്കെ അതാണ് അതിൻ്റെ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദാസ വേല ചെയ്യുമ്പോൾ അത് ശുശ്രൂഷയാണ്. ശുശ്രൂഷയാണോ അല്ലോ എന്ന്, നേഴ്സ് ചെയ്യുന്നത് ശുശ്രൂഷയാണോ അല്ലോ എന്ന് പറയാൻ സാധിക്കുന്നത് രോഗിക്കാണ്. രോഗിക്ക് ഇഷ്ടപ്പെട്ടു, രോഗിയുടെ ആവശ്യത്തിന് ഡോക്ടർക്ക് ഇഷ്ടപ്പെടണം, രോഗിക്ക് ഇഷ്ടപ്പെടണം. എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത് നേഴ്സ് ചെയ്യാവൂ, നേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ രോഗിക്ക് വേദനയൊന്നും ഉണ്ടാകരുത്, ആശ്വാസവും ഒക്കെ ഉണ്ടാകണം. അപ്പം അങ്ങനെ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണമെങ്കിൽ, ആ മനോഭാവമാണല്ലോ വേണ്ടത് ഉണ്ടാകണമെങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കണം. അതായത് എനിക്ക് കർത്താവ് പറഞ്ഞതായതുകൊണ്ട് കർത്താവ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഇഷ്ടത്തിനെതിരാണെങ്കിൽ പോലും അത് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതായ ഒരു കാര്യം. ഉദാഹരണത്തിന്, ഇപ്പോൾ ഗവൺമെൻറ് ജോലിയിലൊക്കെ ആണെങ്കിലും പട്ടാളത്തിലൊക്കെ ആണെങ്കിലും എന്തു പറഞ്ഞാലും കേൾക്കും. ആരെ കളക്ടർ പോലും ട്രാൻസ്ഫർ ചെയ്താൽ
അദ്ദേഹം പോകും. നമ്മുടെയൊക്കെ സിസ്റ്റം അനുസരിച്ച് ആരോ ആരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളത് എവിടെയോ കേൾക്കുന്നൊക്കെ ഓരോ പരാതികളാണ്. വേലക്കാരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഞാൻ ചോദിച്ചു, ട്രാൻസ്ഫർ ഇല്ല, അതുകൊണ്ട് പേടിക്കാനില്ല. എങ്കിൽ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ പോകാൻ തയ്യാറാണോ? പോകാൻ തയ്യാറാണെങ്കിൽ ആ ദാസന്റെ മനോഭാവം ശരിക്കും അവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് കുറച്ച് ഇടയ്ക്കൊക്കെ കേട്ടിട്ടുണ്ട്, 3 കൊല്ലം കഴിയുമ്പോൾ പാസ്റ്റർ ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് ദോഷമുള്ളതുപോലെ തന്നെ ഗുണവും ഉണ്ടായിരിക്കാം. എങ്കിലും അങ്ങനെ ആക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എങ്കിലും അതിൻ്റെ ഗുണവും ദോഷവും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. സ്വയം സേവകരല്ല, ദാസരായി തീരുവാൻ അത് നല്ലതായിരിക്കും. ശുശ്രൂഷ ചെയ്യുക. എൻ്റെ ശുശ്രൂഷ കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിശ്വാസികൾക്ക് എത്രത്തോളം പ്രയോജനമുണ്ട് എന്നുള്ളത് ആണ് ഞാനൊരു ശുശ്രൂഷ ചെയ്യുന്ന ആളാണോ എന്ന് നിശ്ചയിക്കുന്ന കാര്യം. രണ്ടാമത്തെ വേദഭാഗം തെസ്സലോനിക്കയുടെ ലേഖനത്തിൽ നിന്ന് വായിച്ചപ്പോൾ, അപ്പനെയും അമ്മയും പോലെ ശുശ്രൂഷിക്കുക എന്നുള്ള ഒരു വാക്കിൽ അത് പറയാം എന്ന് വിചാരിക്കുന്നു. അപ്പനെയും അമ്മയും പോലെ ശുശ്രൂഷ ചെയ്യുക. അപ്പോൾ സഭയിലുള്ളവർക്ക് അല്ലെങ്കിൽ ശുശ്രൂഷ അനുഭവിക്കുന്ന ആരാണോ അവർക്കൊക്കെ അപ്പനും അമ്മയും ആകുക. ഈ പള്ളിയിലൊക്കെ അച്ഛന്മാരെ അച്ഛൻ എന്നല്ലേ വിളിക്കുന്നത്, കത്തോലിക്കൊക്കെ ഫാദർ എന്നല്ലേ വിളിക്കുന്നത്. നമ്മളതിന് എതിരാണല്ലേ, നമുക്ക് ഫാദറും ഇല്ല മദറും ഇല്ല, അങ്ങനെ നടക്കുകയാണ്. പക്ഷേ പുതിയ നിയമ പുസ്തകങ്ങളിൽ ഫാദറും മദറും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലേ. അവരങ്ങനെ വിളിച്ചു എന്നല്ല, വിളിക്കണമെന്നുമല്ല, പക്ഷെ ഫാദറെന്നും മദറെന്നും ഒക്കെ വിളിച്ചില്ലെങ്കിലും നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ വിശ്വാസികളിൽ പ്രത്യേകിച്ച് ശുശ്രൂഷക്കാരിൽ എല്ലാവരും ഫാദറും മദറുമായി മാറേണ്ടതായ ആവശ്യമുണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഫാദറിൻ്റെയും മദറിൻ്റെയും ഒക്കെ ശുശ്രൂഷ എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഞാനൊക്കെ എൻ്റെ മക്കളെ ഇഷ്ടംപോലെ വഴക്കു പറഞ്ഞിട്ടുള്ള ഒരാളാണ്. എങ്കിലും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ മക്കൾക്ക് ആർക്കും ഇപ്പോൾ എന്നോട് വിരോധമൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് പഴയ കഥകളൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നും വൈഫ് അങ്ങനത്തെ കഥകളൊക്കെ പറയാതിരുന്നത് നല്ലതാണ്, പിള്ളേർ ഇനിയല്ലോ ഓർത്താലോ എന്ന് ചിന്തിച്ചു പോകുന്നുണ്ട് എന്നേ ഉള്ളൂ. അപ്പം അതെന്താണ് ഞാൻ വിചാരിക്കുന്നത്, അങ്ങനെയൊക്കെ കുറച്ച് കാർക്കശ്യം കാണിച്ച് വടിയൊക്കെ എടുത്ത് ഒക്കെ പ്രവർത്തിച്ചിട്ടും എന്താണ് കുഴപ്പമില്ലാത്തതെന്ന് ചോദിച്ചാൽ, അപ്പനും മകനും അപ്പനും മകളും എന്നുള്ള ബന്ധം നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അമ്മമാരെ സ്നേഹിക്കാത്ത ആരുമില്ല. അമ്മ എന്ത് പറഞ്ഞാലും, തെറ്റ് പറഞ്ഞാലും, അസംബന്ധം പറഞ്ഞാലും, അല്ലേ എന്ന് പറഞ്ഞാലും അമ്മ പറയുന്നത് കേൾക്കുകയും കഴിയുമെങ്കിൽ ചെയ്യുകയും ഒക്കെ ചെയ്യും. നമ്മുടെ ഇടയിൽ ഒരുപാട് പ്രേമ വിവാഹങ്ങൾ നമ്മുടെ ഇടയിൽ എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഒക്കെ നടക്കുന്നുണ്ട്. ഒളിച്ചോടിപ്പോക്കും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ എണ്ണം ഇങ്ങനെ പരിമിതപ്പെട്ടിരിക്കുന്നത് മിക്കവാറും അപ്പനെ അല്ലായിരിക്കും, അമ്മയെ വിഷമിപ്പിക്കരുത് എന്ന് വിചാരിച്ചായിരിക്കും. അപ്പോൾ സഭയിൽ വിശ്വാസികളുമായി അതൊരു ഉദാഹരണമായിട്ട് പറയുകയാണ്, വിശ്വാസികളായിട്ട് മാത്രമല്ല നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ രംഗങ്ങളിലും ആളുകളുമായി ഒരു അമ്മയും അപ്പനും ആകാൻ ആ ഒരു ബന്ധം നിലനിർത്തി ആ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുക. അതിന് എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് ചർച്ചയുടെ സമയത്ത് പറയാമായിരിക്കും. സഹോദരന്മാരെയൊക്കെ മോനെ എന്ന് വിളിക്കുക, അല്ലേ, സഹോദരിമാരെയൊക്കെ മോളെ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബന്ധം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ സാധിക്കുമായിരിക്കും. ഏതായാലും അപ്പനെ കുറിച്ച് മക്കൾക്കുള്ള ഒരു ധൈര്യം മിക്കവാറും ഒക്കെ ഞാൻ ആവറേജ് നോർമലാണ് പറയുന്നത്, ആ ഒരു ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ മക്കൾക്ക് അപ്പൻ്റെ സ്നേഹത്തിലും നല്ല ഉദ്ദേശമാണെന്നുള്ളതിലും ഉദ്ദേശശുദ്ധിയെക്കുറിച്ചും സാധാരണ ചോദ്യങ്ങൾ കാണുകയില്ല. കാരണം അവരെ ആ ബന്ധം പുലർത്തുന്നു എന്നുള്ളതാണ്. അപ്പനായിട്ട് അഭിനയിക്കുകയല്ലോ, അപ്പൻ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ അവസ്ഥയിലും അവരോടൊരു അപ്പനെ പോലെ പെരുമാറിയാണ് ആ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ തുടക്കം മുതലേ ആ ഒരു മനോഭാവത്തിൽ നിലനിൽക്കാനും ശുശ്രൂഷിക്കാനും സാധിക്കേണ്ടതാണ്. അമ്മയെ പോലെ ആകുക, വാത്സല്യത്തോടുകൂടെ എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്യുക. അങ്ങനെയുള്ള ആ ഒരു ശുശ്രൂഷ ഉണ്ടാകണം. അപ്പോൾ ഞാൻ വ്യക്തിജീവിതത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് സ്വഭാവവും പെരുമാറ്റവുമാണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പം വിശ്വാസികളുമായി ബന്ധം പുലർത്തി
വെറും ബന്ധം പുലർത്തുകയല്ല, ആ സ്വഭാവം അപ്പൻ്റെയും അമ്മയുടെയും സ്വഭാവം ഉൾക്കൊള്ളുവാൻ ശ്രമിച്ച് ശുശ്രൂഷകൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറഞ്ഞത് മാതൃകയായി ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. മാതൃകയ്ക്ക് വലിയ വിലയുണ്ട് എന്ന് പറയേണ്ടതില്ലല്ലോ. മാതൃകയായി ശുശ്രൂഷ ചെയ്യുക. പൗലോസ് ക്രിസ്തുവൻ പറഞ്ഞത് പറഞ്ഞല്ലോ, എന്നെ മാതൃകയാക്കണം, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ എന്ന് പൗലോസ് ക്രിസ്തുവൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് പറയാൻ, അങ്ങനെ തന്നെ പറയാൻ പറ്റുമോ എന്നറിയില്ല, എങ്കിലും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ക്രിസ്തുവിനെ അനുകരിച്ച പൗലോസ് സഭയ്ക്ക് മാതൃകയായി തീർന്നു, അനുകരിക്കാൻ യോഗ്യനായ ഒരു വ്യക്തിയായി തീർന്നു. അപ്പോൾ പൗലോസ് സാധിച്ചെങ്കിൽ നമുക്ക് സാധിക്കാതിരിക്കേണ്ട കാര്യമൊന്നും യഥാർത്ഥത്തിലില്ല. കാരണം അത് അതിനുള്ള കൃപ, അതിനുള്ള വരങ്ങൾ, അതിനുള്ള ശക്തി നമുക്ക് കർത്താവ് തന്നെയാണ് തരുന്നത്. നമ്മളൊന്നും തന്നെ, നമ്മൾ ആരും തന്നെ, വിശ്വാസികളായാലും ലീഡേഴ്സ് ആയാലും നമ്മുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് ജീവിക്കുന്നവർ അല്ല. അത് നമ്മൾ ആത്മീയമായ രീതിയിൽ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള വരങ്ങളെക്കുറിച്ചും ഉള്ളിൽ വസിക്കാൻ തന്നിട്ടുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചും സകല കാര്യങ്ങളും അടങ്ങിയ ജ്ഞാനാർജനത്തിന് ആവശ്യമായതെല്ലാം ഉള്ള ഈ പുസ്തകം ബൈബിളിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മളുടെ പൊട്ടൻഷ്യൽ എത്രയോ, സാധ്യതകൾ എത്രയോ വലുതാണ്, അവിടെ നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് പുസ്തകങ്ങളൊക്കെ പറഞ്ഞ പോലെ എല്ലാവർക്കും മാതൃകയായി ഇരിക്കുവാൻ നിങ്ങൾ എന്നെ അനുകരിപ്പിൻ എന്ന് അങ്ങനെ ഒരു പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും ജീവിതത്തിൽ ലക്ഷ്യം അത് തന്നെയാണ്, എല്ലാവർക്കും, എന്നെ കൊണ്ട് ആർക്കും ചുരുങ്ങിയത് ശല്യമൊന്നും ഉണ്ടാകരുത്, എന്തെങ്കിലുമൊക്കെ പ്രോത്സാഹനം എവിടെയെങ്കിലുമൊക്കെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാതൃകയാവുക എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ഒക്കെ നമുക്ക് മാതൃകയാകാൻ സാധിക്കും. അതിനുള്ള ഒരുപാട് അവസരങ്ങൾ ശുശ്രൂഷയുടെ മധ്യത്തിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. മാതൃകയാകാനുള്ള അവസരങ്ങൾ, കോപിക്കേണ്ടടുത്ത് കോപിക്കാനും കോപിക്കാൻ പാടില്ലാത്തടത്ത് കോപിക്കാതിരിക്കാനും, ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കാനും, എന്നാൽ പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കാനും ഒക്കെ കാര്യങ്ങളും അവസരങ്ങളും സന്ദർഭങ്ങളും ഒക്കെ വിലയിരുത്തി വേണ്ടതുപോലെ പ്രവർത്തിക്കുവാൻ ഒക്കെ ഇടയാകുന്നത് എത്രയോ അത്യാവശ്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയാവുകയാണോ എന്നുള്ളതായ ഒരു ചോദ്യമാണ്. എനിക്ക് അങ്ങനെ മാതൃകയാവുമൊന്നും വേണ്ട, എനിക്കൊരു സാധാരണ വിശ്വാസിയായിട്ട് ജീവിച്ചാൽ മതി എന്നിപ്പം നിങ്ങളാരും പറയില്ലല്ലോ. കാരണം ഏതെങ്കിലും തരത്തിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവരല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം മാതൃകയാകണോ എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ജീവിതത്തെ ആ രീതിയിൽ നിയന്ത്രിക്കുവാൻ നമുക്ക് അങ്ങനെ ഒരു ഒരു സ്വയ അവബോധം ഉണ്ടായിരിക്കുക, ഞാൻ മറ്റുള്ളവർക്ക് മാതൃകയായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും, ജീവിതത്തെ തീർച്ചയായിട്ടും വ്യത്യാസം വരുത്തും. അങ്ങനെ ആ മാതൃകയാണ് ഞാൻ എന്നുള്ള ഒരു ബോധം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന എന്താണ് ഒരു ഒരു വലിയ ദൈവഭയം, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ദൈവഭയം ഉണ്ടാകും. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു മാതൃകയാകാനൊക്കെ ഒരു ലക്ഷ്യമിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് തന്നെ ഒരു വലിയ താഴ്മയെ ഉൽപ്പാദിപ്പിക്കും. കാരണം നമുക്ക് എപ്പോഴും ബോധ്യമാകും ഞാൻ അങ്ങനെ വേദത്തിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമാകും. ഇപ്പോൾ ചില സംഭവങ്ങളിൽ കൂടെ, പൊതുവായ വിലയിരുത്തലുകളിൽ കൂടെ, മറ്റുള്ളവരെ അഭിപ്രായം പറയുന്നതിൽ കൂടെ ഒക്കെ നമുക്കത് ബോധ്യമാകും. അപ്പോൾ അതുകൊണ്ട് അല്പം താഴ്ന്ന് നിൽക്കാൻ, നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കാൻ ഇത് സഹായകരമായിരിക്കും. എന്നാൽ അങ്ങനെ ഒന്നൊരു ചിന്ത ഇല്ലാത്തപ്പോൾ നമ്മൾ നിഗളിക്കുവാനും തെറ്റ് സംഭവിച്ചു പോകുവാനും അങ്ങനെ അമാതൃക ആയിത്തീരുവാനും ഒക്കെ ഇടയാകുന്നതാണ്. നമ്മൾ എന്നെ ആരും നോക്കണ്ട എന്ന് പറഞ്ഞാലും നമ്മളെ ആളുകൾ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് വചന ശുശ്രൂഷ ഒക്കെ ചെയ്യുന്ന ആളുകളെ, സഭയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നേതൃത്വ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ എന്നെ നോക്കണ്ട എന്നൊന്നും പറഞ്ഞാൽ അത് വിജയിക്കാൻ പോകുന്നില്ല. മാതൃകയാകുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ശുശ്രൂഷയിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ച് ഇതിനുശേഷം രണ്ട് മൂന്ന് കാര്യങ്ങൾ
പറയാം. നമ്മൾക്ക് ശ്രദ്ധാപൂർവം ഒഴിവാക്കേണ്ടതായ ചില തെറ്റുകളെക്കുറിച്ച് പറയാം എന്ന് വിചാരിക്കുന്നു. ഒന്ന്, മത്തായി എഴുതിയ സുവിശേഷത്തിൽ വായിച്ചതുപോലെ ഈ ലോകത്തിലെ ഉദ്യോഗസ്ഥന്മാരെ പോലെ അധികാരികളെ പോലെ പെരുമാറരുത്, പെരുമാറുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നരുത്. ഞാൻ ഒരു കാര്യം ഓർക്കുന്നത്, നമ്മുടെ സഭയിൽ തന്നെയാണ് കുറച്ച് വളരെ വർഷങ്ങൾക്ക് മുൻപാണ് ഒരു സ്ഥലത്ത് ഒരു സഹോദരന് ഒരു പെശക് തൻ്റെ ജീവിതത്തിലുണ്ടായി. പെശക് എന്ന് പറഞ്ഞാൽ എന്തോ വിവാഹം സംബന്ധിച്ച് പ്രേമത്തോടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ ഒരു പെശകാണ് ഉണ്ടായത്. അപ്പം അത് കേൾക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു, ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംസാരത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, അത് ആ ബ്രദറിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇടപെടുന്നത് പോലെയാണ് എന്നോട് ഇടപെട്ടത്, എനിക്കത് ഒട്ടും ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അല്ല പറയുന്നത്, കുറേ കാലങ്ങൾക്ക് ശേഷം പറയുന്നത്. അപ്പോൾ എനിക്കത് സങ്കടമായി, കാരണം ഞാൻ വളരെ സ്നേഹിക്കുന്ന ആളാണ്, ഇപ്പോഴും ഉള്ള ആളാണ്, സ്നേഹബന്ധമൊക്കെ ഇപ്പോഴും അന്നത്തേക്കാളും കൂടിയിട്ടുണ്ട്. അന്നങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അങ്ങനെ വിരോധമൊന്നും കാണിച്ചിട്ടില്ല എങ്കിലും അങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ യൂണിഫോം ഇട്ടില്ല എന്നുള്ള ഉറപ്പാണ്, എങ്കിലും എൻ്റെ സംസാരത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയല്ലോ. ഒരുപക്ഷെ അതൊരു ഒരു സഭയുടെ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ എന്നെ തന്നെ എക്സ്ക്യൂസ് ചെയ്യാം. ഒരു പോലീസ് അധികാരി പറഞ്ഞതുപോലെ ചിലപ്പോൾ പറയേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമല്ലോ. എങ്ങനെയെങ്കിലും ആള് വഴിക്ക് വരിക എന്നുള്ളത് ലക്ഷ്യമായതുകൊണ്ട് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ ഇംപ്രഷൻ, എന്നെക്കുറിച്ച് കിട്ടിയ ഇംപ്രഷൻ, ഒരു ഒരു മയമില്ലാത്ത, അനാവശ്യമായി കാർക്കശ്യം കാണിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പോലെ പെരുമാറി എന്നാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഞാൻ പഠിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ സഭകളിലൊക്കെ നമുക്ക് ഓരോ അധികാരങ്ങളൊക്കെ ഉണ്ട്, പൗരന്മാർക്കും ഡീക്കന്മാർക്കും എല്ലാവർക്കും ഒക്കെ തീർച്ചയായിട്ടും അധികാരങ്ങളുണ്ട്. അധികാരമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അധികാരമില്ലെങ്കിൽ ഒരു ശുശ്രൂഷയും ചെയ്യാൻ പറ്റില്ല. ഏത് ശുശ്രൂഷയാണോ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്, ആ ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള അധികാരം അതോടുകൂടെ തന്നെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതായത് അത് ഒരു സഭയുടെ അധ്യക്ഷം വഹിക്കുന്ന ആളാണെങ്കിൽ അതിന് അധികാരം തീർച്ചയായിട്ടും ആ സഭ കഴിയുന്നത് വരെ അതിൻ്റെ അധ്യക്ഷത വഹിക്കാനുള്ള ഉത്തരവാദിത്വത്തോടുകൂടെ അധികാരമുണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്, ഒരു സഭയിൽ ഇങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം സഭായോഗം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് സംസാരിക്കുന്ന ഒരു പ്രായമുള്ള അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചൻ എഴുന്നേറ്റ് എന്തോ ഒക്കെ ഒരു വിവാദപരമായ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അതിന് വേറെ ആളുകൾ ഏറ്റുപിടിച്ച് സംസാരിക്കാൻ തുടങ്ങി. സഭായോഗമാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ അലങ്കോലമാകാൻ തുടങ്ങുന്നു എന്ന് കേട്ടപ്പോൾ എന്ന് കണ്ടപ്പോൾ ആ സഭയിലെ മൂപ്പൻ പൊതുവെ സൗമ്യനായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ്, പക്ഷെ അദ്ദേഹം സഭയുടെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞു, ഞാനാണ് സഭയുടെ മൂപ്പൻ. അപ്പച്ചനവിടെ ഇരിക്കെ എന്തോ അയാൾ ഇരുന്നു, അതിന് ഉത്തരം പറഞ്ഞ ആളും ഒന്നും പറഞ്ഞില്ല. കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞതോടുകൂടെ അത് കെട്ടടങ്ങി. യോഗത്തിന് ശേഷം പിന്നീട് ചർച്ച ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറയുന്നത് അദ്ദേഹം ചെയ്തത് ശരിയായി. സഭായോഗം ഭംഗിയായി നടത്താനുള്ളൊരു പ്രത്യേക ഉത്തരവാദിത്വം അധ്യക്ഷൻ എന്ന് തോന്നിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം അത് പ്രയോഗിച്ചത് കേട്ടപ്പോൾ ചിലപ്പോൾ ഒരു പട്ടാള ഓഫീസറാണെന്ന് തോന്നിപ്പോയിരുന്നു. അപകടമൊന്നുമില്ല, അബദ്ധമൊന്നുമില്ല. എങ്കിലും പൊതുവെ പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തന ശൈലി ഒരു അധികാരിയെ പോലെയുള്ള ഒരു ശൈലി ആകാതിരിക്കാൻ, കാരണം ലോകത്തിലെ അധികാരങ്ങളെപ്പോലല്ല ആത്മീയ അധികാരം എന്നുള്ള കാര്യം കൊണ്ടാണ് അങ്ങനെ ഞാൻ പറയാൻ ഇടയാകുന്നത്. അതുപോലെ വേറെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ അധികാരികളൊക്കെ അങ്ങനെ ആയിരിക്കണമെന്നല്ല, എങ്കിലും നമ്മൾ കാണുന്നത് അധികാരങ്ങളും ഉദ്യോഗസ്ഥരും ഒക്കെ അവരുടെ ശുശ്രൂഷകൾ അവരുടെ ജോലികൾ ചെയ്യുന്നത് മിക്കവാറും ഒക്കെ സ്വയ ലാഭത്തിന് വേണ്ടി തന്നെയാണ്. അങ്ങനെ ആയിരിക്കണമെന്നല്ല, പ്രമാണം അനുസരിച്ച് അങ്ങനെയല്ല. എൻ്റെ ഓർമ്മയിൽ മൊറാർജി ദേശായി പണ്ട് പ്രധാനമന്ത്രി ആയ സമയത്ത് താൻ രാഷ്ട്രത്തോട് ചെയ്ത പ്രസംഗത്തിൽ, ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ചെയ്ത ഒരു കാര്യം, ഞാൻ നിങ്ങളുടെ പ്രഥമ സേവകനാണ്, പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ
അതിൻ്റെ അർത്ഥം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷൻ എന്നാണല്ലോ, എല്ലാ അധികാരികളും ശുശ്രൂഷകന്മാരാണതിൽ ഒന്നാമത്തെ ശുശ്രൂഷകനാണ് ഞാൻ എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. എന്നാൽ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഭരണകൂടങ്ങളിലൊന്നും അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല, അങ്ങനെയുള്ളതായിട്ട് ആരും സമ്മതിക്കുന്നില്ല. അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും സ്റ്റേറ്റിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ നാം വ്യത്യസ്തരായി നിൽക്കേണ്ടതാണ്. ദൈവവേല ചെയ്യുന്ന നമ്മൾ, സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന നമ്മൾ, നമ്മുടെ പേരിനും പ്രശസ്തിക്കും പണത്തിനും ഗുണത്തിനും തൃപ്തിക്കും ഒന്നും വേണ്ടിയല്ല ഇത് ചെയ്യുന്നത് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടും. എങ്ങനെ ബോധ്യപ്പെടും? അങ്ങനെ ബോധ്യപ്പെടണമെങ്കിൽ ആദ്യം അതൊരു യാഥാർത്ഥ്യമായിരിക്കണം. ഇതൊരു യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഇന്ന് അല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ബോധ്യപ്പെട്ടോളൂ. അതിന് കുറച്ച് സമയമൊക്കെ എടുത്തുനിന്ന് വരും. നമ്മൾ എത്ര നല്ല ഉദ്ദേശത്തിന് എന്ത് ചെയ്താലും ഒക്കെ ചിലപ്പോൾ വിമർശനങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. പ്രത്യേകിച്ച് പുറത്ത് വിമർശനങ്ങൾ നിലനിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മളൊക്കെ ഇങ്ങനെ അംഗീകരിച്ചിരിക്കുന്നത് പണത്തിന് വേണ്ടിയാണെന്നും അല്ലെങ്കിൽ പിന്നെ എന്തോ എന്താ രാജ്യദ്രോഹമാണെന്നും ഒക്കെ പറയുന്ന ആളുകളല്ലേ പുറത്തുള്ളത്. അവരത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ സഭയിലുള്ളവർ പോലും അങ്ങനെ പറയുന്ന സാഹചര്യം വന്നാൽ വരരുതാത്തതാണ്. എങ്കിലും സഭയ്ക്കകത്ത് പറയുന്നവരെ കൂട്ടു കേട്ടോ. അങ്ങനെ ഉള്ളവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇടയാക്കാത്ത രീതിയിൽ സ്വാർത്ഥത കൈവെടിഞ്ഞ് വേല ചെയ്യേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. ഈ രീതിയിൽ അപ്പനും അമ്മയും ഒക്കെ ഈ ശുശ്രൂഷകൾ ചെയ്യുന്നത് എന്തിനാണ്? അവരെ അങ്ങനെ എൻ്റെ മക്കള് വളർന്നു വന്ന് ഞങ്ങളെ വയസ്സുകാലത്ത് നോക്കും എന്നൊക്കെ ചിന്തിച്ചാണോ? എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, മക്കളെ നോക്കണമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനതിനെ കുറിച്ചൊക്കെ വായിച്ചത് വിശ്വാസികൾ ഇൻഷുറൻസ് പോലും എടുക്കേണ്ട ആവശ്യമില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ മക്കളിൽ നടത്തിയാൽ മതി എന്നാണ്. ഞാൻ ഇന്നും അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ അത് അങ്ങനെ പഠിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുന്നില്ല. അത് വളരെ ശരിയല്ലേ? അല്ലെങ്കിൽ മക്കളുണ്ട്, അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് വെറുതെ ഇൻഷുറൻസിലോ കാശ് കൊടുക്കുന്നത്? അതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കുന്നത് തെറ്റാണെന്നും അങ്ങനെ ഇൻഷുറൻസ് എടുക്കുന്നവരെ സഭയിൽ മൂപ്പന്മാരാക്കരുതെന്നും ഒക്കെ ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. വെറുതെ പറഞ്ഞു കേൾക്കുകയല്ല, അങ്ങനെ കയറി വായിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് വേറൊരു കാര്യം പറയാനാണ്, ഈ മക്കളെ അപ്പനമ്മമാർ വളർത്തുന്നത് എന്തിനാ? സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല. ഞാൻ പറഞ്ഞ ആവറേജ് നോർമൽ ഫാദർ മദറിനെ കുറിച്ചാണ്, അല്ല അവർ അവരോടുള്ള സ്നേഹം, മക്കൾ വളർന്നു വരുമ്പോഴുള്ള നമുക്ക് ആ സന്തോഷം, അങ്ങനെ ചെയ്യുകയാണ്. അപ്പം സഭയിലും അങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ നമ്മളെ അന്യരെ പോലെ ഉദ്യോഗസ്ഥരെ പോലെ സ്വയ നന്മയ്ക്ക് വേണ്ടിയല്ല ചെയ്യേണ്ടത്. സ്വയനന്മയൊക്കെ നമുക്ക് ഒരുപാടുണ്ടെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. കാരണം കർത്താവിന് വേണ്ടി എന്ത് ചെറിയ കാര്യം ചെയ്താലും എന്ത് പ്രതിഫലങ്ങളാണ് കിട്ടാൻ പോകുന്നത് അല്ലേ? അത് കിട്ടുമ്പോൾ നമ്മളെ കണ്ണൊക്കെ തല്ലിപ്പോവും. അയ്യോ ഒന്നും ചെയ്തില്ലല്ലോ കർത്താവേ, എന്നിട്ട് ഇത്രയും തരികയാണോ എന്ന് നമുക്ക് തോന്നും. നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ച് ചിലപ്പോൾ കിട്ടിയില്ലെന്നും വരും കേട്ടോ. ഏതായാലും കർത്താവ് കൃപാസമ്പന്നനായതുകൊണ്ട് ധാരാളം കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം അപ്പനെ പോലെ അമ്മയെ പോലെ ഉദ്യോഗസ്ഥരെ പോലെയല്ല, ശമ്പളം പ്രതീക്ഷിച്ചല്ല, ശമ്പളമൊന്നും ഇല്ലെന്നുള്ളത് വേറെ കാര്യം, അല്ലെങ്കിൽ നന്മ പ്രതീക്ഷിച്ചല്ല, ഒരു പേരെങ്കിലും ഉണ്ടാകണം, എന്നെക്കുറിച്ച് ആളുകൾ നല്ലത് പറയണം എന്നും പ്രതീക്ഷിച്ചല്ല ശുശ്രൂഷ ചെയ്യുന്നത്. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും ശുശ്രൂഷ ഏൽക്കുന്നവരുടെ നന്മയ്ക്കും ആയി തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കണം. മൂന്നാമതൊരു കാര്യം പറയാൻ ആഗ്രഹിച്ചത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു വിട്ടതാണ്. ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി, ഞങ്ങൾ ചെയ്യുന്നതൊന്നും നോക്കണ്ട എന്ന് പറയില്ല സാധാരണ. എങ്കിലും ഞങ്ങൾ ആ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് ശുശ്രൂഷ ചെയ്താൽ നമുക്കൊരിക്കലും വിജയിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കരുത്. കാര്യമത്ത കർത്താവ് അങ്ങനെ ശിഷ്യന്മാരോട് പറഞ്ഞതായി മത്ത എഴുതിയ സുവിശേഷത്തിലുണ്ട്. ഈ മോശയുടെ ന്യായപീഠത്തിലിരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരവിടെ ഇരിക്കുന്നത് കൊണ്ട് അവരെ ബഹുമാനിച്ച് അവർ പറയുന്നത് കേൾക്കുക, അവർ ചെയ്യുന്നതിനെ പോലെ ചെയ്യണ്ട എന്നൊരു ഉപദേശം ഉണ്ട് അവിടെ. പക്ഷെ അത് നമ്മളെ കുറിച്ചൊന്നും എടുക്കേണ്ടതായ ആവശ്യമില്ല. അതൊന്നും വിജയിക്കുന്ന മാർഗമല്ല. നമ്മൾ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയാനിടയാകാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പിന്നിൽ, നമ്മൾ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് മാതൃകയെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ചത്. ഞാൻ വേറെ ഒരു മൂന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം,
നമുക്കപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യാം എന്ന് പ്രായോഗികമായി ഒന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ബ്രദർ പറഞ്ഞപ്പോൾ, ഇന്ന് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞപ്പോൾ വചന ശുശ്രൂഷയെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ വ്യക്തിജീവിതത്തിൻ്റെ ഉത്കൃഷ്ടത അത് വളരെ വലുതായി നമുക്ക് കാണേണ്ടത് ആവശ്യമാണ്. ഞാൻ ബ്രദർ പറഞ്ഞതിന് ഒരിക്കലും തിരുത്തുകയില്ല. എങ്കിലും ഒരുപാട് പഠിച്ച് ഒരുപാട് മനസ്സിലാക്കി വളരെ ഹോമിലെറ്റിക്സും ഹെർമനോട്ടിക്സും ഒക്കെ പഠിച്ച് വളരെ 10-10 മാർക്കും കിട്ടുന്ന രീതിയിൽ ഒരാൾ പ്രസംഗിക്കണം വേണം, അങ്ങനെ തന്നെ പ്രസംഗിക്കണം. പക്ഷേ അയാളുടെ ജീവിതത്തിൽ ആ ഒരു ഉത്കൃഷ്ടത ഇല്ലെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് എന്താ കാര്യം? അപ്പം എന്താ വേണ്ടത്? ഉത്കൃഷ്ടമായ ജീവിതമായിരിക്കണം. എന്നാൽ അതേസമയം തന്നെ ശുശ്രൂഷ, വചന ശുശ്രൂഷയൊക്കെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടെ വളരെ അധ്വാനിച്ച് അലസമായിട്ടല്ല അത് തന്നെ ചെയ്യണം. ഇത് രണ്ടും ഏതാ പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാനും പറ്റുകയില്ല. എങ്കിലും നമ്മുടെ ജീവിതങ്ങൾ തെറ്റിപ്പോകുന്നത് ജീവിതത്തിൻ്റെ ആ ഉത്കൃഷ്ടതയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൻ്റെ മാതൃകാ സ്വഭാവം, അതിന് വലിയ പ്രാധാന്യം കൊടുക്കണം. സ്വന്തം സ്വയം ജീവിതത്തെ പരിശോധിക്കുകയും അങ്ങനെ ഒരു ഇങ്ങനെ തമാശയായിട്ടാണോ എനിക്കറിയില്ല, ഈ നോട്ടൊക്കെ എഴുതി ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒരുക്കിയപ്പോൾ ഒരുക്കിയതിനെ കുറിച്ച് പറഞ്ഞു, ഇതൊക്കെ ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അല്ലേ, ഓർമ്മുന്നുണ്ടോ? അത് വെറുതെ പറഞ്ഞാണോന്ന് എനിക്കറിയില്ല. അല്ല, എനിക്കില്ല, വെറുതെ പറയില്ലല്ലോ. ശരിയാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. ചോദിക്കാതെ ഇരിക്കുന്നത് വലിയ അബദ്ധവും ആണ്. അപ്പോൾ ഇതിന്, ഈ പറയുന്ന വിഷയത്തിന്, ഞാൻ എന്ന വ്യക്തി എന്ന വിഷയത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുക, അതാണ് നമുക്ക് ഒന്നാമത് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ കോട്ടയം വായിച്ചാൽ സ്വന്തം ജീവിതം പരിശോധിക്കും, കുടുംബപ്രാർത്ഥനയിൽ സ്വന്തം ജീവിതം പരിശോധിക്കും, ഏത് പ്രസംഗം കേട്ടാലും അത് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കും. ഇതിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾ എപ്പോഴും അത് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കും. അതാണ് ഒരു കാര്യം. അതിനോട് ചേർന്ന കാര്യം തന്നെയാണ് രണ്ട്, കുറവുകൾ കണ്ടുപിടിക്കുകയും സമ്മതിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്, സ്വന്തം കുറവ് കണ്ടുപിടിച്ച് സമ്മതിച്ചത് എപ്പോഴാണ് അവസാനം? ഇത്ര കാലമായി, ഈ ആഴ്ചയിൽ വല്ലതും ഉണ്ടായോ? ഈ മാസം വല്ലതും ഉണ്ടായോ? 2024 എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിച്ച് അത് തിരുത്താൻ ആവശ്യം വന്നിട്ടുണ്ടോ? നമ്മളൊക്കെ കർത്താവ് പറഞ്ഞ പോലെ തന്നെയാണ് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നോക്കുന്നവരാണ്. സ്വന്തം കണ്ണിലെ കോല് അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് കർത്താവ് സുവിശേഷ പ്രസംഗത്തിലെ ജാതികളോടല്ലല്ലോ പറഞ്ഞത്, അല്ലേ? ശിഷ്യന്മാരോടാണ്. അപ്പോൾ അത് നോക്കുന്ന ഒരു കാര്യം അതിൽ വളരെ പ്രാധാന്യം ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ എന്തെങ്കിലും ഒരു കുറവുകൾ ആരെങ്കിലും പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മനോഭാവം? ചിലരുടെ കുറ്റം നമ്മൾ പറഞ്ഞാൽ ഉടനെ നമ്മൾ അവരുടെ ശത്രുക്കളായിത്തീരും, അല്ലേ? പിന്നെ ഈ ഡോക്ടർമാർ മാത്രമുണ്ട്, അവിടെ ചെന്ന് രോഗികളോട് അവരുടെ കുറവുകൾ പറഞ്ഞാൽ ഉടനെ കാശും കൊടുത്ത് താങ്ക് യു പറഞ്ഞു പോകും. എന്നാൽ വേറെ ആർക്കും അത് ആ ഒരു ഭാഗ്യമില്ലെന്ന് തോന്നുന്നു, അല്ലേ? അതുകൊണ്ട് വളരെ നല്ല ശുശ്രൂഷകൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ ആരെയും ആരുടെയും കുറ്റവും കുറവും ഒന്നും പറയാതെ എല്ലാവരെയും അങ്ങനെ സന്തോഷിപ്പിച്ച് തട്ടി ഒരുമി, അല്ലേ, ഒക്കെ അങ്ങനെ പോയി പോകുന്ന ആളുകളും അങ്ങനത്തെയുള്ള പ്രസംഗികളും ധാരാളമുണ്ടല്ലോ, അല്ലേ? അങ്ങനെ ആകാൻ പാടില്ലെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ ഭാര്യയായിരിക്കും, അല്ലേ? ഭാര്യമാരൊക്കെ ആകുമ്പോൾ നമ്മുടെ കുറവുകളൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് പറയും. പറഞ്ഞാൽ ഉടനെ നമ്മളെന്താ ചിന്തിക്കുന്നത്? അത് അവൾ ഏത് കാലത്തെ പറയാൻ തുടങ്ങിയത്? അവൾ ചെയ്യുള്ളൂ, അല്ലേ? അവൾക്കൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. സത്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാറ്റം വരാൻ പോകാത്തത്, നമ്മുടെ മാറ്റം വന്നാൽ പറയില്ലേ? ഭാര്യ പറയും, മക്കളും കുട്ടികളൊക്കെ. ചിലപ്പോൾ മക്കൾ തന്നെ അങ്ങനെ ഒരു ആവറേജ് കുടുംബത്തിൽ ഒരുപാട് ഉണ്ടാവില്ലെങ്കിലും ഇടയ്ക്ക് അപ്പൻ്റെയും അമ്മയുടെയൊക്കെ കുറ്റം പറയും മകൾ, അല്ലെ, അപ്പൻ എപ്പോഴും അങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഒന്ന് 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 സ്ലോ ഡൗൺ ചെയ്ത് ഞാൻ അങ്ങനെ തന്നെയാണോ ആ കൊച്ചു പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കുമല്ലോ എന്നൊന്ന് ചിന്തിച്ചാൽ എത്ര നല്ലതാണ്.
അല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മനസ്സുള്ളവർക്ക് അവരുടെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സാഹചര്യങ്ങളിൽ ദൈവം അങ്ങനെയുള്ള വഴികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സഭയിലൊക്കെ തന്നെയാണെങ്കിലും കുറേ പരദോഷം പറയുന്ന ആളുകളുണ്ട് അല്ലേ? അവർ ചെയ്യുന്നത് തെറ്റാണ്, പരദോഷണം തെറ്റാണല്ലോ, പറയേണ്ടടുത്തല്ല പറയുന്നത്. പക്ഷെ അത് മിക്കവാറും ഒക്കെ ഞാൻ കേൾക്കുന്നത് എന്നോട് പറഞ്ഞല്ല, വേറെ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ ജീവിയിലും വരും. അതൊരു അനുഗ്രഹം ഒരു തരത്തില് അല്ലേ? അവർ ഈ പരദോഷണം പറയുന്നതിന് എന്തെങ്കിലും കിടപ്പ് കാണും മിക്കവാറും. വെറുതെ ഇല്ലാത്തതിനെ ഇല്ല, ഉള്ളതിനല്ലേ ഊതി ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കുറ്റങ്ങൾ, എൻ്റെ കുറ്റം കണ്ടുപിടിക്കുന്നതിൽ എനിക്ക് പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കണം. കണ്ടുപിടിച്ചാൽ അത് സമ്മതിക്കണം, സമ്മതിച്ചാൽ അത് തിരുത്തണം. അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. മൂന്നാമത്, അതുപോലെ ജീവിതത്തിൻ്റെ ഉത്കൃഷ്ടത ഏറ്റവും വലുതായി കാണുക. ഒന്ന്, രണ്ട്, കുറവുകൾ കണ്ടുപിടിക്കുകയും സമ്മതിക്കുകയും തിരുത്തുകയും ചെയ്യുക. മൂന്ന്, കുറ്റം ചെയ്യുന്നവരോട് അല്ലെങ്കിൽ കുറവുകളുള്ളവരോട് സഹതാപത്തോടെ പെരുമാറുക. ഇത് പറയുമ്പോഴാണ് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ ബ്രദർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലെയാണ് എന്നോട് പെരുമാറിയത് എന്ന് പറഞ്ഞപ്പോൾ, തീർച്ചയായിട്ടും ഞാൻ സഹതാപത്തോടു കൂടിയാണ് അല്ല പെരുമാറിയത്. കൃപകാരനായ ഒരു മനുഷ്യനാണ്, വിവാഹപ്രായത്തിൽ മനുഷ്യനാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു പെണ്ണിനോട് സ്നേഹം തോന്നും, ആ പെണ്ണ് സഭയിലുമായി പോയി എന്നൊക്കെ ഉള്ളത്. അപ്പം ഈ സഹതാപത്തോടുകൂടെ ഇടപെടാം, പക്ഷെ സഹതപിച്ച് അങ്ങനെ അദ്ദേഹത്തിന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ലോ അങ്ങനെ എൻ്റെ ഉത്തരവാദിത്വം. ഏത് സാഹചര്യത്തിലും ഒരു സഹതാപമൊക്കെ തോന്നാം. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ, വേറൊരു ഒരു ഒരു വീക്ഷണത്തിൽ അതിനെ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് സഹതാപത്തോടുകൂടെ ഇടപെടുവാനായി സാധിക്കും. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞത് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞാൽ, കഴിയുന്നവനാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നതിനാണ് അങ്ങനെ കഴിയാത്തവനല്ല എന്ന് പറയുന്നത്. അതൊരു ഭാഷ, ഒരു രീതിയാണത്, പറച്ചിലിൻ്റെ ഒരു രീതിയാണത്. അപ്പോൾ സഹതാപം, എല്ലാവരോടും സഹതാപം കാണിക്കുവാൻ ഉള്ള മനോഭാവം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ശത്രുക്കളും കുറവായിരിക്കും. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാനും ആളുണ്ടാവും. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളോട് ക്ഷമിക്കാനും ആളുണ്ടാവും. അല്ലാത്തവരാകുമ്പോഴാണ് അല്ല നമ്മളോട് സഹതാപം കാണിക്കാൻ ആള് കുറയും. അപ്പോൾ ഏതായാലും നമ്മളോട് സഹതാപം മറ്റുള്ളവർ കാണിക്കുക എന്നുള്ളതല്ല വിഷയം, നാം മറ്റുള്ളവരോട് സഹതാപം കാണിക്കുന്നവർ ആയിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അങ്ങനത്തെ ശുശ്രൂഷ ചെയ്യുവാൻ, അപ്പം എങ്ങനെയാണ് സഹതപിക്കാൻ, എങ്ങനെയാണ് സാധിക്കുക, സഹതപിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ടു സ്റ്റാൻഡ് ഇൻ ദ ഷൂസ് ഓഫ് ദി അതർ പേഴ്സൺ എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പറയും. അതായത് നമ്മുടെ ഷൂസിലല്ല, അയാളുടെ ഷൂസിലൊന്ന് കയറി നിൽക്കാൻ നോക്കുക. അപ്പോൾ ആളെ മനസ്സിലാക്കുക, അയാളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, വളർന്നു വന്ന രീതി മനസ്സിലാക്കുക, അദ്ദേഹത്തിൻ്റെ ആ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നെ മനുഷ്യൻ്റെ പ്രവൃത്തത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനെ ഏത് വ്യക്തികളോടും അതാത് സാഹചര്യങ്ങളിൽ ആവശ്യം പോലെ സഹതാപം മാത്രമല്ല വേണ്ടത്, സഹതപിക്കുവാൻ സാധിക്കും. കുറ്റം ചെയ്തവരോടും കുറവുകളുള്ളവരോടും ഒക്കെ സഹതാപത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിന് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കേണ്ടതായ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. കർത്താവ് രണ്ടു തരത്തിലുള്ള ശുശ്രൂഷം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. പരീശന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്തൊരു കാർക്കശത്തോടു കൂടെ സംസാരിച്ചല്ലേ, അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് നമുക്ക് തോന്നും. വെള്ള തേച്ച ശവക്കല്ലറുകൾ എന്നൊക്കെ കർത്താവിനെ പോലെ ഒരാൾ പറയാൻ പാടുണ്ടോ യഥാർത്ഥത്തിൽ? പിന്നെ വെള്ള തേച്ച ശവക്കല്ലറുകളെ ആയിപ്പോയാൽ പിന്നെ അങ്ങനെ പിന്നെ എന്താ പറയേണ്ടത്? കർത്താവ് എല്ലാവരോടൊന്നും അങ്ങനെ പറഞ്ഞില്ല, എല്ലാ പാപികളോടും അങ്ങനെയൊന്നും ഇടപെട്ടില്ല. ആ ഒരു വ്യഭിചാരിണിയായ സ്ത്രീയോടും ആ വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയോടൊക്കെ ഇങ്ങനെ സാരമില്ലമുള്ളതെന്ന് പറഞ്ഞില്ല കേട്ടോ, സഹതാപത്തോടൊന്നും ഇടപെട്ടില്ല. എങ്കിലും സാഹചര്യങ്ങളെ വിലയിരുത്തി അവളോട് ക്ഷമിച്ചു കൊടുത്ത് മേലെ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ്, ഇതുവരെ ചെയ്തത് പാപമാണെന്നും ഒക്കെ പറഞ്ഞു വിട്ടപ്പോൾ, അതൊരു സഹതാപത്തോടുകൂടിയുള്ള സഹതാപം കാണിക്കുവാൻ കഴിയുന്ന മഹാപുരോഹിതനായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ നമ്മുടെ ജീവിതത്തിൽ മൂപ്പന്മാരെയും മറ്റും, ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആത്മീയ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ മൂപ്പന്മാർ എന്നൊരു പൊതു അർത്ഥത്തിൽ എടുക്കുകയാണ്, എല്ലാവരും മൂപ്പന്മാരായിട്ടല്ല. ഈ മൂപ്പന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷകരായിട്ടുള്ള
നമ്മളുടെ കുറവുകൾ ആരാണ് നോക്കുന്നത്, എന്താണ് നോക്കേണ്ടത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സംസാരിക്കുന്നത് സ്വഭാവത്തെ കുറിച്ചാണ്, ഒരു ശുശ്രൂഷൻ്റെ വ്യക്തിപരമായ സ്വഭാവം ആരാണ് നോക്കേണ്ടത്. സ്വയം നോക്കണമെന്നാണല്ലോ ഇതുവരെ പറഞ്ഞത്. എൻ്റെ കുറവുകൾ ഞാൻ തന്നെ സ്വയം പരിശോധിക്കുന്ന ഒരു ഒരു നോട്ടം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളതും അത് തന്നെയാണ്. ഒരു ശുശ്രൂഷകന് തങ്ങളെ തന്നെ പരിശോധിക്കാൻ, വിലയിരുത്താൻ ഒരു ക്രമീകൃതമായ ഒരു പരിപാടി ഇല്ലെങ്കിൽ ശുശ്രൂഷയിൽ അധികം വിജയിക്കുകയൊന്നുമില്ല. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ സഭ, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ ശുശ്രൂഷകന്മാരെ വിലയിരുത്തും, വിലയിരുത്തണം, വിലയിരുത്തണ്ട എന്ന് പറഞ്ഞാലും വിലയിരുത്തും. വിലയിരുത്തിയിട്ട് പിന്നെ പറയേണ്ടടുത്തായിരിക്കില്ല പറയുന്നത് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. വിലയിരുത്തും, അത് സഭയ്ക്ക് സഭ ചെയ്യാവുന്നതാണ്, സഭ ചെയ്യേണ്ടതാണ്. നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഈ സഭയിൽ മൂപ്പന്മാരെ ആക്കി വയ്ക്കുന്ന സമയത്ത് അവരുടെ യോഗ്യതകൾ വചനപ്രകാരം ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്, ആക്കി വയ്ക്കുന്നത് മിഷണന്മാരാണെങ്കിലും ഇത് തീരുമാനിക്കുന്നത് മിഷണന്മാരങ്ങനെ സ്വതന്ത്രമായി തീരുമാനിക്കുക, എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു ഒരു തലം അതിലുണ്ട്. എന്നാൽ അത് സഭയ്ക്കൊരു പങ്കുണ്ട്. നമ്മളെല്ലാവരോടും എഴുതി ചോദിക്കും, ഇന്ന ആളെക്കുറിച്ച്, ഇന്ന വിഷയങ്ങളെക്കുറിച്ച് യോഗ്യതകൾ നിങ്ങൾക്ക് ഉണ്ടോ, അയോഗ്യതകളോ ഇല്ലതോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കും. വോട്ടെടുപ്പല്ല എങ്കിലും അങ്ങനെ ചോദിക്കും. അത് സഭ പറയുന്നതിനെ വളരെ ഗൗരവമായി കേൾക്കാറും പഠിക്കാറും ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ നേരത്തെ ഒരിക്കലും പറഞ്ഞതാണ്, പിന്നീട് ഒരു 2 കൊല്ലം 4 കൊല്ലം 5 കൊല്ലം കഴിയുമ്പോൾ പിന്നീട് ഒരു ഇവാലുവേഷൻ നടത്തണോ നടത്തണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്നും അപ്പോസ്തലന്മാർ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്ന് വിചാരിച്ച് ചെയ്യാനുള്ളത് തെറ്റാണെന്നൊന്നും വരുന്നില്ല. എന്നാൽ ചെയ്യാനൊരു മാൻഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ അത് ആരാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സഭയ്ക്കതിലൊരു പങ്കാളിത്തം ഏതായാലും ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് ആരോഗ്യകരമായ രീതിയിൽ ചെയ്യണം. പിന്നെ അത് തെറ്റായ രീതിയിൽ ചെയ്ത് അത് ഗുണത്തേക്കാൾ ദോഷമാകരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ നമ്മളെയൊക്കെ സ്വയം വിലയിരുത്തുന്നു, സഭ വിലയിരുത്തുന്നു, നമ്മൾ സമൂഹം വിലയിരുത്തിക്കൊണ്ടായിരിക്കുന്നത് കേട്ടോ. നമുക്കൊക്കെ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു 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 പേര് കാണും, എന്നുവെച്ചാൽ വിളിപ്പേര് എന്തെങ്കിലും അവർ പറയുന്ന ഒരു പേര് കാണും. അതായത് ഇന്നയാളെ എൻ്റെ അടുത്തൊക്കെ ഉള്ള പേരെന്നാന്ന് ചോദിച്ചാൽ, അയാൾ ഒരു സമയത്ത് പറഞ്ഞിരുന്നത് അയാൾ ഡോക്ടറായിരുന്നു, ഒരുപാട് കാശക്കൊണ്ടാക്കാമായിരുന്നു, അയാളൊരു ഒരു മണ്ണനാണെന്നാണ് പറഞ്ഞത് നാട്ടിലൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളിൽ പറയാൻ തുടങ്ങി, അല്ല ഇദ്ദേഹം എവിടുന്നോ അമേരിക്കയിൽ നിന്നായിരിക്കും, എവിടുന്നോ ഒരുപാട് കാശ് തീർച്ചയായിട്ടും ഇയാൾക്ക് വരുന്നുണ്ടാവും എന്നങ്ങനെ ആളുകൾ പറയാൻ തുടങ്ങി. ഇതിപ്പോൾ ഞാൻ വിളിച്ചില്ലും എന്നോട് നേരിട്ട് പറയുന്നതല്ല, ഇങ്ങനെ പൊതുവെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്ന ഇതാണ്. പിന്നെ ഈ അടുത്തിടയ്ക്ക് പിന്നെ അങ്ങനെ കുറച്ച് നാൾ മുമ്പ് അങ്ങനെ കേട്ടു, ഇയാൾ എന്തെങ്ങനെ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അപ്പം അവരുടെ വിലയിരുത്തലാണ് എൻ്റെ പോയിന്റ് ഇത്രയുള്ളൂ. നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നമ്മളെ വിലയിരുത്തിക്കൊണ്ടിരിക്കും, അതിനെ നമ്മൾ അവഗണിക്കരുത്. അത് അവഗണിച്ചാൽ നമ്മുടെ ശുശ്രൂഷയെ ബാധിക്കും. അപ്പം അവരുടെ വിലയിരുത്തലിനെ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുകയും, അവർ തെറ്റായി വിലയിരുത്തുന്നത് എന്നത് തന്നെ എൻ്റെ എന്തെങ്കിലും കുറവുകൾ കൊണ്ടാണോ എന്നൊന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്തു പോയാൽ നമുക്കത് സാധിക്കും. പിന്നെ അപ്പോൾ സ്വയം വിലയിരുത്താം, സഭയ്ക്ക് വിലയിരുത്താം, അതിനുള്ള വഴികൾ സഭയുടെ നേതൃത്വം തന്നെ ഉണ്ടാക്കി കൊടുക്കണം. ഒരു സഭയിൽ അങ്ങനെ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് എഴുതാൻ സഭാ മൂപ്പൻ സഭയോട് പറഞ്ഞു. സഭയിലെ ആളുകൾ അതങ്ങോട്ട് എഴുതിയിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അത് വലിയൊരു പ്രയാസമായതായിട്ട് അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും വിളിച്ചു വരുത്തരുത്. അത് അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്കറിയില്ല, അതിങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു മൂപ്പൻ ചെയ്യാതെ മൂപ്പന്മാരുടെ സംഘം ചെയ്താൽ കുഴപ്പമില്ലായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിലും മിഷണന്മാരോ അല്ലെങ്കിൽ മുതിർന്ന സഭന്മാരൊക്കെ ഉൾപ്പെടുത്തിയാൽ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. കുഴപ്പങ്ങളിൽ ചെന്ന് ചാടരുത്. എന്തായാലും സഭയ്ക്ക് അതിലൊരു പങ്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. സമൂഹത്തിന് പങ്ക് തീർച്ചയായിട്ടും ഉണ്ട്. സമൂഹത്തിൽ നമുക്കങ്ങനെ അഭിപ്രായ വോട്ടെടുപ്പൊന്നും നടത്താൻ സാധിക്കുകയില്ല. മിഷണന്മാരെ പോലുള്ളവർക്കും അതിലൊരു പങ്ക് തീർച്ചയായിട്ടും ഉണ്ടാകാവുന്നു. മാതൃകയുള്ള ജീവിത മാതൃകയും ഹൃദ്യമായ ബന്ധവും നിലനിർത്തിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യുക. പുതിയ നിയമത്തിൻ്റെ ഒരു ഹൃദയം തന്നെ വ്യക്തിബന്ധങ്ങളുടെ ദൈവമായിട്ടുള്ള ബന്ധം ശരിപ്പെടുത്തുക, മനുഷ്യനുമായിട്ടുള്ള ബന്ധം ശരിപ്പെടുത്തുക എന്നുള്ളതാണ്. നാം കണ്ടത് കർത്തൃത്വം നടത്തുന്ന ആളായിട്ടല്ല,
ശിഷ്യന്മാരൊക്കെ കർത്താവ് എപ്പോഴും ശാസിച്ച് അതിനു വേണ്ടിയാണ് നമ്മൾ കണ്ടു. ഒരു കുടുംബത്തിലെ ബന്ധം, അപ്പനമ്മ ബന്ധം എന്ന് പറഞ്ഞാൽ സഭ ഒരു കർത്താവിൻ്റെ കുടുംബമാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വർഗീയ കുടുംബമാണ്. നമ്മുടെ കുടുംബമൊക്കെ ഇവിടെ നിന്ന് തീരും, എന്നാൽ ഈ കർത്താവിൻ്റെ കുടുംബമായ സഭ നിത്യതയിലും തുടരും. അപ്പം സഭയിൽ വേണ്ട ബന്ധം വീട്ടിലെ ബന്ധമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അതാണ് നമ്മൾ കണ്ടത്. അതുപോലെ മാതൃകയായി ശുശ്രൂഷ ചെയ്യുക എന്ന് നമ്മൾ കണ്ടു. ഉപ്പമാരോട് പത്രോസ് പറയുന്നതിനാണ് നിങ്ങൾ ആടുകൾക്ക് മാതൃകയായിരിക്കുക. അപ്പം ഈ വിഷയങ്ങളിൽ നാം നാം കണ്ടത് നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. അപ്പം എന്തൊക്കെ തെറ്റുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ നമ്മൾ കണ്ടത് വിലയിരുത്തലുകളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടതാണ് വിലയിരുത്തലുകളെ ശ്രദ്ധിക്കണം. ഏറ്റവും നല്ല വിലയിരുത്തൽ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവുക. അത് സ്വയം വിലയിരുത്തുക, വീട്ട് സ്വയം തന്നെ വീടൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവുമല്ലേ. നമ്മൾ വിലയിരുത്തണം ഒന്നാമത് തീർച്ചയായിട്ടും അതാണ്. നമ്മളെ തന്നെ ഇങ്ങനെ നമ്മൾ നേരത്തെ ഉള്ള നമ്മുടെ പ്രസംഗങ്ങളും നമ്മളുടെ സഭയിലെ ഭൗതിക ശുശ്രൂഷകൾ, സാമ്പത്തിക കാര്യം ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ ആളുകളെ പലതരത്തിലുള്ള ശുശ്രൂഷകളുണ്ട് സഭയിൽ, നമുക്ക് അറിയാമല്ലോ. അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ, അപ്പോൾ ഈ മേഖലകളിലൊക്കെ നാം സ്വയമായിട്ട് നമ്മളെ തന്നെ വിലയിരുത്തുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചർച്ച ചെയ്യാം.